ഇതുവരെ ആരോടും പറഞ്ഞുകൊടുക്കാത്ത ഒരു അടിപൊളി കാച്ചെണ്ണയാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്ത് കാണരുത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ചേർക്കുന്ന പല പച്ചമരുന്നുകളും മനസ്സിലാകാതെ പോകും. ഈ എണ്ണ തയ്യാറാക്കാൻ വേണ്ടി വളരെ ശുദ്ധമായ 1.5 കിലോ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു വെളിച്ചെണ്ണ നമുക്ക് സ്റ്റൗവിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ ചൂടായി വരുന്നിടം വരെ വേണം നമുക്കിത് ഇളക്കി കൊടുക്കേണ്ടത്. ഇതെന്ന് കരുതി ഇത് തിളച്ചു പോവുകയൊന്നും വേണ്ട. ഇപ്പം ഏകദേശം ഇത് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇനി ഇതിനകത്തേക്ക് പച്ചമരുന്നുകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കയ്യോന്നി നീര്. ഏകദേശം ഒരു 100 ഗ്രാമാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തലമുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും അതുപോലെ തന്നെ തലമുടി തഴച്ചു വളരാനും ഇത് വളരെ പ്രയോജനകരമാണ്. പിന്നീട് ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പില. തലമുടിക്ക് നല്ല കറുത്ത നിറം കിട്ടാനും അതുപോലെ തന്നെ താരൻ്റെ ശല്യവും അതുപോലെ തന്നെ പല തലയിലെ പ്രശ്നങ്ങൾക്കും ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സസ്യമാണ്. പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കരിനൊച്ചിയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഒരു 100 ഗ്രാം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിട്ടുപറുത്ത പനി, ചുമ, തുമ്മൽ ഇവയ്ക്കെല്ലാം ഇത് വളരെ ശാശ്വതമായ ഒരു പരിഹാരമാണ്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് മുന്നായിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മൾ 3 ഔഷധക്കൂട്ടുകളാണ് ചേർത്തിരിക്കുന്നത്. ഇത് നമുക്ക് ആ ഒരു വെളിച്ചെണ്ണയ്ക്കകത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും ഇതിനകത്ത് ബാക്കിയുള്ള പച്ചമരുന്നുകൾ ചേർത്ത് കൊടുക്കാം. ഇനിയും ചേർത്ത് കൊടുക്കുന്നത് ബ്രഹ്മി അരച്ചത്. ഏകദേശം ഒരു 100 ഗ്രാം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാനും ബുദ്ധി ഉണ്ടാകാനും ഇത് വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു ഔഷധമാണ്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈലാഞ്ചി. തലമുടിക്ക് നല്ല പട്ടുപോലെ വളരാനും നല്ല നിറം കിട്ടാനും മൈലാഞ്ചി വളരെയേറെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഔഷധം തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നീലയമരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തലമുടി സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള ഒരു ഔഷധ സസ്യമാണ് നീലയമരി. തലമുടിക്ക് നല്ല കറുപ്പ് നിറം കൊടുക്കാനും അതുപോലെ തഴച്ചു വളരാനും ഇത് വളരെയേറെ പ്രയോജനകരമായി കണ്ടുവരുന്നുണ്ട്. ഇതൊരു പക്ഷേ നിങ്ങളുടെ നാട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ കിട്ടുന്നില്ലെങ്കിൽ അങ്ങാടിക്കടയിൽ ചോദിച്ചാൽ ഇതിൻ്റെ പൊടി ഇപ്പം വളരെ സുലഭമായി കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ നമുക്കിത് ഇത്രയും ഔഷധക്കൂട്ടുകൾ ചേർത്ത് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ ഒരു വെളിച്ചെണ്ണയ്ക്കകത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമുക്ക് ബാക്കിയുള്ള ആ ഒരു ഔഷധക്കൂട്ടുകൾ കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയും ചേർത്ത് കൊടുക്കുന്നത് പനിക്കൂർക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും തലമുടിക്ക് നല്ല കളർ കിട്ടാനും അതുപോലെ മുടി നല്ല മിനുസത്തോടുകൂടി വളർന്നിറങ്ങാനും ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള ഒരു ഔഷധമാണ് പനിക്കൂർക്ക. അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കറ്റാർവാഴയുടെ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. കറ്റാർവാഴയെ സംബന്ധിച്ചിടത്തോളം മുടിയുടെ പ്രാധാന്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നെല്ലിക്ക. നെല്ലിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലമുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും തലയ്ക്ക് നല്ല കുളിരേകാനും ഇത് പ്രയോജനകരമാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇരട്ടി മധുരമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 25 ഗ്രാം ഇരട്ടി മധുരമാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് നമുക്ക് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതായത് വേപ്പിലയുടെ നീരും കൂടെ ഒരു 25 ഗ്രാം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്ന മുരിങ്ങയുടെ ഇല അരച്ചത്. ഏകദേശം ഒരു 100 ഗ്രാം അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടത് കരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ഔഷധങ്ങൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആ ഒരു വെള്ളത്തിൻ്റെ അംശങ്ങളെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കുന്നിടം വരെ നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് ഇത് തയ്യാറാക്കി കാണിക്കുന്നുണ്ടെങ്കിലും ഇത് വളരെയേറെ സമയമെടുത്ത് വേണം ഇതുപോലെ ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു എണ്ണ തന്നെയാണിത്. ഒരുപക്ഷെ നിങ്ങളോട് ആരും പറഞ്ഞു തരാത്ത ഒരു ഔഷധക്കൂട്ടാണിത്. ഇത് വളരെ വർഷങ്ങളായിട്ട് സ്ഥിരം ഞങ്ങളുടെ വീട്ടിൽ തയ്യാറാക്കി ഉപയോഗിക്കുന്നതാണ്. ഇന്ന് ആദ്യമായിട്ടാണ് ഈ ഒരു ഔഷധക്കൂട്ട് ഞാൻ നിങ്ങൾക്കായി ഈ ഒരു വീഡിയോയിലൂടെ കാട്ടിത്തരുന്നത്. ഇപ്പം നമ്മുടെ ആ ഒരു എണ്ണ, അതായത് പച്ചമരുന്നൊക്കെ ചേർത്ത ഒരു എണ്ണ നല്ലതുപോലെ തിളച്ചു വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഒരു 3/4 മണിക്കൂറോളം സമയമായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഇത് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത്. വളരെ സാവകാശം സമയമെടുത്ത് വേണം ഇത് ചെയ്യേണ്ടത്. കണ്ടില്ലേ, ഇപ്പം അതിനകത്ത് വെള്ളത്തിൻ്റെ ആ ഒരു അംശങ്ങളൊക്കെ വളരെയേറെ വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏകദേശം നമുക്ക് അധികം സമയം ഇത് വറ്റിക്കേണ്ട കാര്യമില്ല. കാരണം ഒരു 3/4 മണിക്കൂറിന് മേളിലായി ഞാനിത് തയ്യാറാക്കാൻ തുടങ്ങിയിട്ട്. ഇനിയിപ്പോൾ നമുക്കിത് സ്റ്റൗവിൽ നിന്നൊന്ന് ഇറക്കി വെക്കുക. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊരു ബോട്ടിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. അതുപോലെ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും നനവുള്ള ഒരു ബോട്ടിലും ഇത് ഒഴിച്ചു വെക്കരുത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കേടായി പോകും. എന്നും രാവിലെ കുളിക്കുന്നതിന് ഏകദേശം ഒരു 1/2 മണിക്കൂറിന് മുൻപ് ഇത് കയ്യിൽ ഒഴിച്ച് നല്ലതുപോലെ തലയിൽ ഒന്ന് മസാജ് ചെയ്യുക. എന്നിട്ട് 1/2 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങളിത്
നല്ലത് കഴുകി കളയുക. ഇനിയിപ്പോൾ കുളിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഇത് നമുക്കൊന്ന് തണുത്ത വെള്ളത്തിലൊന്ന് കഴുകി കളഞ്ഞാലും മതി. ഒരു കാരണവശാലും ഷാമ്പു അതുപോലെ സോപ്പ് ഇവയൊന്നും ഉപയോഗിക്കരുത് ആ സമയത്ത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഒപ്പം ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് മറക്കാതെ ചെയ്യുക.